എല്ലാവർക്കും നമസ്കാരം. കാട് യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകള്, ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകള് എങ്ങനെ ഈ പട്ടിയൊക്കെ ആയിട്ട് ഒരു സംഭവം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് മറുപടി. കാട്ടിലെ ജീവികളെ നമുക്ക് വീട്ടിൽ വളർത്താൻ സാധിക്കത്തില്ലല്ലോ. ആ ഒരു വർഗത്തിലുള്ള ഒരു ജീവിയെ വീട്ടിൽ വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പുലിയും കടുവയൊക്കെ നമുക്ക് വീട്ടിൽ വളർത്താൻ സാധിക്കത്തില്ലല്ലോ. അതിനെയൊക്കെ പോയി കാട്ടിൽ പോയി കാണുകയും അതിൻ്റെ വീഡിയോകളൊക്കെ എടുക്കുകയും ചെയ്തിരുന്ന ആ ഒരു സമയമാണിപ്പോൾ ഉള്ളത്. എന്നാല് ഇപ്പോൾ ഇവനെയാണ് നമ്മൾ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആ ഒരു കാടിനോടുള്ള ഫീലും അതിലെ ജീവികളോടുള്ള ഒരു ഫീലും തന്നെയാണ്. ഞാൻ ശരിക്കും ഇതിനകത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കാലഘട്ടങ്ങളിലെല്ലാം കാട് യാത്രകൾ ചെയ്യുമ്പോൾ ഒരു കടുവ അല്ലെങ്കിൽ പുലി അല്ലെങ്കിൽ ആനയൊക്കെ കാണുമ്പോഴത്തേന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഫീല്, അതിൻ്റെ ഏറ്റവും അടുത്ത് അതിനോട് ചേർന്ന് അല്ലെങ്കിൽ അതിനെ തൊട്ടുരുമിയൊക്കെ നിൽക്കണമെന്നായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന് നമുക്ക് സാധാരണ സാധിക്കാറില്ല. എന്നാൽ ഇവനെ കിട്ടിയ സമയം മുതൽ ഇപ്പോൾ വരെ ഇവൻ്റെ ഒരു സാന്നിധ്യം, സാമീപ്യം എനിക്കൊപ്പം ഉണ്ടാകാറുണ്ട്. അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുമുണ്ട്. ഏതായാലും നമുക്ക് കാട്ടിലെ ജീവികളെ ഇവനെ വളർത്തുന്ന രീതിയിൽ വളർത്താൻ സാധിക്കത്തില്ല. മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ കടുവയും പുലിയെയും സിംഹത്തിനെയും ഒക്കെ പല രാജ്യങ്ങളിലും ആൾക്കാർ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അതിനുള്ള സജ്ജീകരണങ്ങളായിട്ടില്ല. അത് വേണ്ട എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. എന്നാൽ ഇതുപോലുള്ള ജീവികളെ നമുക്ക് തീർച്ചയായിട്ടും വളർത്താൻ സാധിക്കും. എല്ലാവർക്കും ഇതിനൊക്കെ വാങ്ങിക്കാൻ സാധിക്കും. പക്ഷേ ഇതിനെ എങ്ങനെ വളർത്തുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ കാര്യം. കാരണം വീട്ടിൽ കൊടുക്കുന്ന ആഹാരമൊക്കെ കൊടുത്താണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ വളർത്താം. പക്ഷേ നമ്മൾ ഇതിനെ ഏത് രീതി പരിപാലിക്കുന്നു എന്നുള്ളതൊരു വലിയ വലിയ ഘടകം തന്നെയാണ്. മുൻപും എനിക്കൊരു നായ ഉണ്ടായിരുന്നു, കിട്ടു എന്നായിരുന്നു അതിൻ്റെ പേര്. ഒരുപാട് കാലം നമുക്കൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഈ നായകൾക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളുടെയൊക്കെ പറമ്പൂഴിയൊക്കെ ഇടയ്ക്ക് നടക്കുമ്പോൾ ഇഴജന്തുക്കളുടെ ഒരാക്രമണം ഉണ്ടായി അതിൻ്റെ ജീവൻ ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കുള്ളത്. അതിനെ തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ട ഒരു വസ്തുതാണ്. കാരണം ഇഴജന്തുക്കളെ കാണുന്ന സമയങ്ങളിൽ ഇതുങ്ങൾ ജീവനുള്ളൊരു വസ്തുവിനെ കയറി പിടിക്കുകയും അത് ഇതിനെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ വളരെ ശ്രദ്ധയോടെ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഇഴജന്തുക്കളുടെ സാന്നിധ്യം ഒരുപാടുണ്ടാകാറുണ്ട്. ആ സാന്നിധ്യം ഇത് തിരിച്ചറിയുകയും അതിൻ്റെ അടുത്ത് ചെല്ലുകയും അതിൻ്റെ ആക്രമണത്തിൽ ഇതിൻ്റെ ജീവൻ തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെയാണ് മുമ്പുണ്ടായിരുന്ന കിട്ടുമെന്ന് പറഞ്ഞ നായ ആയിട്ടും മരണപ്പെട്ടത്, കൊല്ലപ്പെട്ടത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇവനെ അഴിച്ചുവിടുന്ന സമയങ്ങളിൽ പോലും നമ്മൾ ഭയങ്കരമായിട്ട് അവനെ വാച്ച് ചെയ്യും, അവൻ്റെ ഒപ്പം സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തു. കാരണം ഒരുപാട് നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ജീവികൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കും, അതിനെ ഒത്തിരി കെയറോടുകൂടി വളർത്തുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ ആ ഒരു ശ്രദ്ധയില്ലാതെ വളർത്തുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. തീർച്ചയായിട്ടും അവരോടൊക്കെ പറയാനുള്ളത് ഇതും ഒരു ജീവനാണ്, സംരക്ഷിക്കണം. നമുക്കൊപ്പമുള്ള ഒരു ജീവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. നിങ്ങളുടെ ഒരു സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മനുഷ്യൻ പോലും കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. മനുഷ്യനൊക്കെ ഇത്ര സ്നേഹമുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. ആഹാരം കൊടുക്കുന്ന ആളോട് അല്ലെങ്കിൽ ആ വീട്ടുകാരോടുള്ള അതിൻ്റെ ഒരു സ്നേഹം, ഇഷ്ടം,
അത് എത്ര എത്ര പറഞ്ഞാലും തീരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവനെ ഒരുപാട് കെയർ ചെയ്ത് ഈ ജീവികളെ വളർത്തുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നയപരിപാലനത്തിൽ നമ്പിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഘടകം തന്നെയാണ് ഇഴജന്തുക്കളുടെ ആക്രമണം. അതാണ് നമ്മൾ ഏറ്റവും നമ്മൾ ഫുഡിനകത്തും ബാക്കി എല്ലാ കാര്യങ്ങൾക്കകത്തൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധ ഈ നായ്ക്കളിലൊക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ എപ്പോഴും മറന്നുപോകുന്ന ഒരു വലിയ കാര്യമാണ് ഇഴജന്തുക്കളുടെ ആക്രമണത്തിൽ നിന്ന് ഇവയെ രക്ഷിക്കുക എന്നുള്ളത്. ഇഴജന്തുക്കളുടെ ആക്രമണം ഉണ്ടായാൽ അത് തീർച്ചയായും സംഭവിക്കുന്ന ഒരു കാര്യം നമ്മുടെ കൂട്ടില് അല്ലെ നമ്മുടെ വീട്ടില് ഈ നായ ചത്തുകിടക്കുമ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇഴജന്തുക്കളുടെ ആക്രമണത്തിൽ നിന്ന് നായക്കുട്ടികളെ പരിപാലിക്കുക, അവയെ സംരക്ഷിക്കുക. എങ്ങനെയും നമുക്ക് നായ്ക്കുട്ടികളെ വളർത്താം. വീട്ടിൽ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുങ്ങൾ വളരും. പക്ഷേ എൻ്റെ ജീവൻ സംരക്ഷിക്കേണ്ടതും നമ്മളുടെ ഉത്തരവാദിത്തമാണ്, വളർത്തുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം പറയുമ്പോൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് നായ്ക്കൾക്ക് പാമ്പിൻ്റെ വിഷം ഏറ്റുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് മരണത്തിന് കാരണമാകുന്ന ഏറ്റവും വലിയ കാരണം അതിൻ്റെ മുഖത്ത് അതായത് തലയിലാണ് ഏറ്റവും കൂടുതൽ കടി ഏൽക്കാൻ സാധ്യത. കാരണം പാമ്പിൻ്റെ ഒരു കിടപ്പും ഒരു രീതിയൊക്കെ വെച്ച് നാൽക്കാലിയായ ഈ ഒരു ജീവിയുടെ മുഖത്ത് അല്ലെങ്കിൽ തലയിൽ കടി ഏൽക്കാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ജീവൻ അപകടപ്പെടാൻ ഉള്ള സാധ്യതകളും കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഈ പാമ്പുകൾ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്നത് അണലി, മൂർഖൻ അല്ലെങ്കിൽ മഞ്ചട്ടി, മോതിരവളയൻ പോലെയുള്ള ഒരുപാട് ഇഴജന്തുക്കൾ നമ്മുടെ ചുറ്റുപാടുമൊക്കെ കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടുന്ന ഒരു പാമ്പാണ് അണലി വർഗം. കാരണം ഇതിൻ്റെ നിറം മൂലം ഇതിനെ തിരിച്ചറിയാൻ പറ്റാതെ ഇതിൻ്റെ ദേഹത്ത് ചവിട്ടുകയും ചെയ്തൊരു സിറ്റുവേഷൻ നായകൾക്കുണ്ട്. അടുത്ത് ഇന്ന് അതിൻ്റെ കടി ഏറ്റുകഴിഞ്ഞ് അതിനെ നിന്ന് ചാടി മാറാൻ കിട്ടുന്ന സമയത്തിനുള്ളിൽ തന്നെ അതിന് കടി ഏൽക്കുകയും കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ ജീവൻ ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. പ്രത്യേകിച്ചും ഈ അണലി വർഗത്തിലുള്ള സാധനം മണ്ണിൻ്റെ നിറമൊക്കെ ഉള്ള പാമ്പുകൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുമൊക്കെ എല്ലായിടത്തും കാണാറുണ്ട്. തീരെ ചെറിയ പാമ്പാണെങ്കിൽ പോലും അത് വളരെ അപകടകാരികളാണ്. അതുകൊണ്ട് തന്നെ നായക്കുട്ടികളെ അല്ലെ നായകളെ പ്രത്യേകിച്ച് നായക്കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇല്ലാതാകുന്നത്. കാരണം ഇവനെ എന്ത് സാധനം കണ്ടാലും ഇവൻ്റെ പ്രായത്തിലുള്ള ഒരു നായ അതിനെ കയറി ചാടി പിടിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ ഇതുങ്ങൾക്ക് അപകടം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വയസ്സ് അല്ലെങ്കിൽ ഒരു ഒന്നര വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ പപ്പികളെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും ഇഴജന്തുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുക. നമ്മുടെ ഈ വീഡിയോകളിലെല്ലാം ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് മാത്രമാണ്. ഒരുപാട് വലിയ വീഡിയോകൾ ചെയ്യുന്നത് നിങ്ങളെ ഫോർവേഡ് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. നായ പരിപാലനം തീർച്ചയായിട്ടും ശ്രദ്ധയോട് തന്നെ പരിപാലിക്കുക, അവയെ സംരക്ഷിക്കുക.